എന്തൊക്കെയാണ് ഇതിലിപ്പോ ഒരു ഇത് മൈദ മസാലയാണ് അതുപോലെ ഇത് ചിക്കൻ ആൻഡ് എഗ്ഗ് മസാല ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും അത് എന്തൊക്കെയാണ് ചിക്കൻ ഇതൊരു ബൂർജി അതായത് സവോള മുട്ട ഇറച്ചി ചിക്കൻ എല്ലാം കൂടി ഇട്ട് ഒരു മിക്സ് അത് ഇത് 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 മൈദ ആണല്ലോ മൈദ ദോശ സ്റ്റഫ് ചെയ്ത് കൊടുക്കണം സ്റ്റഫ് ചെയ്ത് റോൾ ചെയ്യണം ഇതിന്റെ മുകളിൽ കുറച്ച് ഗീ ഒക്കെ പരട്ടി കുറച്ച് നെയ്യ് കൂടി പരട്ടി ഇത്ര സിമ്പിൾ ഉള്ളൂ നൈപുണ്യം വേണം നന്നായിട്ട് മിക്സും വേണം അല്ല പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഉണ്ടാക്കാൻ അറിയണം അതൊക്കെ ഉണ്ടാക്കിയ പോരാ നമ്മള് മുട്ട ഇറച്ചി മസാലകളെല്ലാം സവോളയൊക്കെ വയറ്റി നന്നാ മിക്സ് ആക്കി എടുത്ത് ചിക്കിയതാണ് അല്ലെ ഇതിലൊന്നും എണ്ണ തീരെ ഉപയോഗിക്കുന്നില്ല മേലെ കുറച്ച് ഗീ വരട്ടുന്ന അത് മാത്രമേ വേറെ എണ്ണ അതിൽ ചെയ്യുന്നില്ല എന്തൊക്കെ വിഭവങ്ങളാണല്ലോ ഒരു ഒരു ദോശ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ താങ്ക് യു പ്യൂർ വെജ് ആണ് കപ്പയാണ് പിന്നെന്താണ് പച്ചമുളക് ഉപ്പല്ലേ കറിവേപ്പില പച്ചമുളക് ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കപ്പ ഇതുപോലെ മുറിക്കണം നേരെ 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 നൈസായിട്ട് ഇങ്ങനെ മുറിക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി കളറിന് വേണ്ടിട്ടാണ് കാശ്മീരി ചില്ലി നമ്മളിപ്പോ മറ്റേ ചട്ടിപ്പത്തിരിയോ ചട്ടിപ്പത്തിരിയോ നോക്കി നിന്നിട്ട് ആവുന്നില്ല കുറച്ചു വെയിറ്റ് ചെയ്യേണ്ടി വരും എള്ളല്ലേ എള്ള് ഇടുന്നുണ്ട് ഇതിനകത്ത് നിർബന്ധമാണ് വെളുത്തുള്ളി ചതച്ചത് ചതച്ചെടുത്ത് മിക്സ് ചെയ്യാം ചെയ്യാം മൈദ അല്ലേ മൈദ ഇടോ ഇതാലോ മൈദമാവ് ഇങ്ങിട്ട് പിടിച്ച് അങ്ങ് ഒരു ഇരിക്കാൻ വേണ്ടിട്ടല്ല കടലമാവ് ഇതെന്തിനാവ് സപ്പോർട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒരു കോഴിക്കാലിന്റെ രൂപത്തിലാക്കി എടുക്കും അതാണ് കാണുന്നത് പൊരിക്കാൻ പോവാണല്ലേ പൊരിക്കാൻ പോണം അതിനിപ്പോ കോഴിക്കാലിന്റെ രൂപത്തിലാക്കി ചെയ്തെടുക്കാം കോഴിക്കാലിന്റെ രൂപത്തിലാക്കി കോഴിക്കാൽ അതിപ്പോ എണ്ണയിലേക്ക് ഇട്ടു എന്താ പറയാ ശരിക്കും ഒരു പിടി അങ്ങ് എടുത്ത് എണ്ണയിലോട്ട് അങ്ങ് ഇടാ ഇനിയിത് കൊറത്ത് കോരി വാരി കഴിഞ്ഞാ സാധനം കോഴിക്കാലായി ഇത് ശരിക്കും നല്ല പണിയാണ് എല്ലാ കപ്പ ഇങ്ങനെ സ്ലൈസ് ചെയ്തിരുന്ന് കുഞ്ഞു കുഞ്ഞു വരെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം പക്ഷെ അതേപോലെ തന്നെ പണി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും ടേസ്റ്റുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും ശരിക്കും നമ്മുടെ ഫിംഗർ ചിപ്സ് ഒക്കെ പോലെ തന്നെ ആ ഒരു മൂഡ് ഇപ്പൊ എന്തായാലും ഇതാണ് കോഴിക്കാലല്ലേ കോഴിക്കാലായിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ അമീർക്കല്ലേ അമീർക്ക് അവിടെ ഒരു കിളിക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതെന്തായാലും നമുക്ക് കോരിക്ക് ഞാൻ അപ്പോഴത്തേക്ക് വരാം അപ്പോഴത്തേക്ക് കിളിക്കൂട് എന്താണ് നോക്കുന്നത് കിളിക്കൂട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇക്ക ഇത് എങ്ങനെയാണ് നമ്മള് ഇങ്ങെടുക്കും ഈ ഉരുള അല്ലേ ഒരു മസാല ഇഞ്ചി വെളുത്തുള്ളി കിഴങ്ങ് അങ്ങനെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതാണ് വരുന്നത് അതാണ് ഈ കിളിക്കൂട് എന്ന പേര് പറയാൻ കാരണം കിളിക്കൂട് അല്ലേ കിളിക്കൂട് കാളമുട്ട അതിന്റെ ഉള്ളിൽ വരും അത് മാത്രമല്ല ഇതിലൂടെ ചിക്കനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചിക്കനും ഉണ്ട് ചിക്കൻ പീസസ് ആഡ് ചെയ്യും ഉരുളക്കിഴങ്ങുണ്ട് വെളുത്തുള്ളി ഉള്ളി എല്ലാം ഉണ്ട് എല്ലാം കൂടി ഒരു ഉണ്ടാക്കി എടുക്കും ഉണ്ടാക്കി എടുത്തിട്ട് ഇത് എന്തൊക്കെയാ മുട്ട മുട്ടേൻ്റെ അടുത്ത് മുക്കി എടുത്തിട്ട് സേമിയ പൊതിഞ്ഞെടുക്കും അപ്പൊ ഒരു കിളിക്കൂട് നമ്മുടെ ഓലഞ്ഞാല് മറ്റേ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ തൂങ്ങിക്കിടക്കും നമ്മുടെ തെങ്ങിലൊക്കെ കുരുവി ആ ഒരു കിളിക്കൂടിന്റെ മോഡല് ആ ഒരു ഷേപ്പിൽ തന്നെ എനിക്ക് ഈ സേമിയൊക്കെ ഇട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു മോഡലാക്കി എടുക്കും ഇനി എന്താ ചെയ്യണം എനിക്കത് ഇനി അത് എണ്ണയിലിട്ട് പൊരിക്കും എണ്ണയിലിട്ട് പൊരിക്കും നല്ല ചൂട് സാധനമാണ് അങ്ങനെ കോരി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി ഏകദേശം
ആയി ആയി സംഭവം ഓക്കെ. ഇനി ഇപ്പൊ എന്താ ചെയ്യണ്ടേ? കുറച്ച് നേരം കൂടി തന്നെ ഇരിക്കണത്, അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ആവുള്ളൂ. സാധനം ഇങ്ങനെ എടുത്ത് ഓഫാക്കിന്റെ ശേഷം എടുത്ത് ഇല വെച്ച് ചട്ടിപ്പത്തിരി ഇങ്ങനെ തട്ടും. ഇതാണ് ചട്ടിപ്പത്തിരി. ഇതാണിപ്പോ ചട്ടിപ്പത്തിരി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ടില്ല ആ ഒരു ഇതിലെടുക്കണം. എന്തായാലും നിങ്ങളിപ്പോ കണ്ടല്ല, ഇങ്ങനെ ഇന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും, പീറുതോണ്ടേ ഇരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്നു കൊല്ലൂരെല്ലാം കൂടി. അപ്പൊ മിക്കവാറും ഞാൻ അവിടെ നിന്ന് എല്ലാം തിന്നോണ്ടേ ഇരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ഇറങ്ങണേ നല്ലത്, ഒരുമിച്ച് ഇറങ്ങാം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ തന്നെ വിശദ. അപ്പൊ എന്തായാലും ഉസ്താദ് വളരെ വളരെ നന്ദിയുണ്ട്, ഇക്കും നന്ദിയുണ്ട്, ഇത്തയ്ക്കും നന്ദിയുണ്ട്, എല്ലാവർക്കും നന്ദിയുണ്ട്, അമീർക്കും നമുക്ക് ജ്യൂസ് ഉണ്ടായി തന്ന അശ്വപിനും എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത് നമ്മുടെ ഇഫ്താർ ദ ടേസ്റ്റ് ഓഫ് മലബാർ എന്ന് പറഞ്ഞത് നേരെ നമ്മുടെ പിട്ടാപ്പള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. ലുലു കഴിഞ്ഞ് ടോളിലേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ പിട്ടാപ്പള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരിക. നല്ല മലബാർ സ്നാക്സും നല്ല ജ്യൂസും മാങ്ങാ ജ്യൂസും കിളിക്കൂടും എല്ലാം കഴിക്കാം. ഇത് വേണ്ടല്ല, ഇങ്ങനെ കിളിക്കൂടും വരും, എല്ലാം ഓരോന്നോ നിങ്ങൾ തന്നോണ്ടിരിക്കും എന്ന് പറഞ്ഞൊരു രക്ഷ ഉണ്ടാവില്ല. അപ്പം എന്തായാലും ഇതും കൂടി തിന്നിട്ട് ഞാൻ പോവാം അവിടെ നിന്ന്. ബേ കാടമുട്ടയും നമ്മളാ മുട്ട എന്താ പറയുക, ഇറച്ചി പീസ് ഇറച്ചി പീസ് എല്ലാം കൂടി കിട്ടുന്നുണ്ട്. ഇതാണ് പിന്നെ എന്നെ വിടൂലല്ലേ, പോവാൻ ഇറങ്ങി നിൽക്കുമ്പോഴും വീണ്ടും ഓരോ സാധനം കണ്ടു തരാം. എന്തായാലും ഞാൻ പോവാ. ഇതേ സ്ഥലമൊന്നും മറക്കരുത്, ഇഫ്താർ ദ ടേസ്റ്റ് ഓഫ് മലബാർ. ലുലുവിൽ നിന്ന് എടപ്പള്ളി ടോളിലേക്ക് പോകണ വഴിക്ക് പിട്ടാപ്പള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് വരിക, കഴിക്കുക. നല്ല മാങ്ങാ ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ്, ഇങ്ങനെ നല്ല സ്നാക്സും ഫുഡും ഇറച്ചിച്ചോറും എല്ലാം കിട്ടും. വന്നോളൂ, കഴിച്ചോളൂ, നന്നായിട്ട് അങ്ങ് കഴിച്ചിട്ട് പോക്കോളൂ അല്ലേ. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, വളരെ നന്ദിയുണ്ട് ഇതെല്ലാത്തിനും. ഞാൻ പോവാം. ബൈ ബൈ.